നമസ്കാരം. ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ ഒരു അബ്സ്ട്രാക്ട് ലാൻഡ്സ്കേപ്പാണ്. ഇതിന് സ്കെച്ചില്ല, നേരിട്ട് കളർ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ ലൂസായിട്ട് ഉള്ള ഒരു കളർ ആപ്ലിക്കേഷൻ. അങ്ങനെ കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്ത് വരുന്ന ഒരു രൂപങ്ങളെയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെയോ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒരു ചിത്രമാക്കി മാറ്റുക, ഇതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ രീതി. ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ മുൻപോട്ട് കണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഈ വീഡിയോ കാണുന്നതിനിടയിൽ തന്നെ ചില ടിപ്സുകൾ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.
ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഏത് വലിപ്പമുള്ള ബ്രഷ് ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പേപ്പറിൻ്റെ വലിപ്പം, അതുപോലെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചില ഏരിയയുടെ വലിപ്പം, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു ബ്രഷിൻ്റെ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു വലിയ ഏരിയ ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു പേപ്പറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതിൽ വരയ്ക്കുന്ന വലിയ ഏരിയയിൽ വലിയ വലിപ്പമുള്ള അല്ലെങ്കിൽ വീതിയുള്ള ഫ്ലാറ്റ് ബ്രഷ്, വലിയ റൗണ്ട് ബ്രഷ്, ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ചെറിയ ഏരിയയിൽ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ചെറിയ റൗണ്ട് ബ്രഷുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ലൈനുകൾ ഇടാനായിട്ട് ചെറിയ റൗണ്ട് ബ്രഷ് അല്ല ഉപയോഗിക്കേണ്ടത്. അവിടെ ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും ലൈനർ ബ്രഷുകളാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വരയ്ക്കുന്ന ലൈനുകളൊക്കെ വളരെ ഷാർപ്പായിട്ടും പെർഫെക്റ്റായിട്ടും വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വിഷയത്തെയും ഏരിയയും അനുസരിച്ചിട്ടാണ് ബ്രഷുകളുടെ വലിപ്പം നിശ്ചയിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.